ഇന്ന് ഇന്ന് ഇന്നത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു വാർത്തയുണ്ട് ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഈ ന്യൂസ് അവതാരനായ അങ്ങയ്ക്കെതിരെ കേരള ഗവൺമെൻറ് ഒരു കേസ് എടുത്തിരിക്കുകയാണ് ഈ ചർച്ച കാണുമ്പോൾ ഞാൻ വീണ്ടും ഭയപ്പെടുകയാണ് നമ്മുടെ ആൾട്ട് പത്രാധിപര് മുഹമ്മദ് സുബൈറിനെ പിടിച്ചകത്തിട്ട പോലെ വിനുവും താമസിക്കാതെ അകത്തു പോകുന്ന തോന്നുന്നത് കാരണം ഫ്രീഡം ഓഫ് സ്പീച്ചും അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അധരവ്യായാമം നടത്തുന്നവർ അവർക്കെതിരെ പറയുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബഡ്ജറ്റ് ചോർത്തിയെന്ന് പറഞ്ഞ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ചിട്ട് കേരളവും കൗമുദി പത്രാധിപർ ബാലകൃഷ്ണനെതിരെയും രണ്ട് പത്രാധിപര്ക്കെതിരെയും കേസെടുത്ത ഒരു ചരിത്രം കേരളത്തിലുണ്ട് അപ്പോൾ ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വാർത്ത തന്നെ വിനുവിനെതിരെ വിനു പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴാണ് നിങ്ങളൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നുള്ള വിവരം ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് വളരെ മനോഹരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങളൊരു എം പി ആ എം ബിയുടെ പ്രസംഗത്തെ കോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ ഉപമിച്ചപ്പോൾ അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ ഗവൺമെൻറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇപ്പോൾ മന്ത്രി അല്ലെങ്കിലും പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ജലീൽ ആ ജലീലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ വിചാരണ നടത്തുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ആൾ പേപ്പറിൻ്റെ പത്രാധിപർക്കുണ്ടായ അനുഭവം വിനുവിനുണ്ടായിക്കൂടുന്നില്ല അതവിടെ ഇരിക്കട്ടെ ഞാനേ പ്രിയദർശൻ തമ്പി ഇവിടെ പറഞ്ഞു എന്താ പറഞ്ഞത് അവർ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഞാൻ പരിപൂർണമായി സമ്മതിക്കുന്നു അവരുടെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസിലും അവരെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ആണെന്നുള്ളത് ഈ പ്രിയദർശൻ തമ്പിക്കറിയാവോ അവർ ഏതൊക്കെ കേസിൽ പ്രതിയായോ ആ കേസുകളിൽ മുഴുവൻ പ്രതിയാകാനുള്ള കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അതുപോലെ തന്നെ നളിനിയേറ്റവും ശിവശങ്കറും അടങ്ങുന്ന ആളുകളാണ് അവർക്ക് വേണ്ടിയാണ് അവർ കള്ളക്കടത്ത് നടത്തിയത് അവർക്ക് വേണ്ടിയാണ് അവർ ഡോളർ കടത്ത് നടത്തിയത് അവരുടെ ബാഗാണ് അവർ ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ എത്തിച്ചുകൊടുത്തത് അപ്പോൾ ഈ ഗവൺമെന്റ് ആണ് അവരെ ഒരു ക്രിമിനൽ ആക്കിയത് അവരെ ഒരു പ്രതിയാക്കിയത് ഈ ഗവൺമെന്റിന് വേണ്ടിയും ഈ ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവരെ കുറ്റകൃത്യം ചെയ്തത് ഇനി ഞാൻ വക്കീലെടുത്തൊരു നിയമം ചോദിക്കട്ടെ ഈ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയനുസരിച്ചിട്ട് ഒരു പ്രതിക്ക് ഒരു സാക്ഷിക്ക് ഒരിരയ്ക്ക് ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കാനുള്ള അവകാശമുണ്ടല്ലോ അതുകൊണ്ട് പ്രതികൾക്ക് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കാൻ അവകാശമില്ലെന്ന് നമ്മുടെ നിയമവാഴ്ചയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ വക്കീലേ അവർ പ്രതിയാണ് പ്രതിക്ക് കൊടുക്കാവല്ലോ വൺ സിക്സ്റ്റി ഫോർ സാക്ഷിക്ക് കൊടുക്കാവല്ലോ ഇരയ്ക്ക് കൊടുക്കാവല്ലോ ആ ഇര പറഞ്ഞ അല്ല ഈ ഈ പ്രതി പറഞ്ഞ ആ വൺ സിക്സ്റ്റി ഫോർ മൊഴി ആരെയെങ്കിലും അപമാനിക്കാനോ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ആരുടെയെങ്കിലും പ്രതിച്ഛായ തകർക്കാനോ ആണെങ്കിൽ അതിന് ഈ രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ വക്കീലെ ആ നിയമം അനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യാനാവുമല്ലോ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴിക്ക് ശേഷം അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞു കേട്ടുണ്ട് അവർ ചെയ്യുന്നതെല്ലാം ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴി ഒന്നുകിൽ തിരുത്താൻ അല്ലെങ്കിൽ മാറ്റിപ്പറയാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ ഇതിനു വേണ്ടി അല്ലെന്ന് വക്കീൽ തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഒരു മൊഴി ഒരു ഒരു പ്രതി കൊടുത്ത ഒരു സിക്സ്റ്റി ഫോറിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കരുത് അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അവർ സി സി ടി വി പരിശോധിക്കാൻ പറഞ്ഞല്ലോ സി സി ടി വി പരിശോധിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറയണം ആ സി സി ടി വിക്ക് അകത്തൊരു പുല്ലു ഇല്ലെന്ന് പറഞ്ഞൂടെ മാത്രമല്ല എം ഇ എ മിനിസ്റ്റർ ഓഫ് എക്സൈൽ അഫയേഴ്സ് അവിടുത്തെ ഷെയ്ക്കിൻ്റെ റൂട്ട് റീറൂട്ട് ചെയ്തു അവിടുന്ന് ഷാർജ ടു ടിവാൻഡം ട്രിവാൻഡം ടു കോവളം ഹോട്ടൽ ഹോട്ടൽ ടു രാജ്ഭവൻ

ആ പുറത്തു വിടാൻ വെല്ലുവിളിച്ച ഈ മുഖ്യമന്ത്രിക്ക് പുറത്തു വിട്ടിട്ട് ചുക്കും നാട്ടുകാരെ ബോധ്യപ്പെടുത്തി നമ്മുടെ മാത്യു കുഴൽനാടൻ എം എൽ എ പച്ചക്കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് കുഴൽനാടൻ അതല്ല എന്ന് തെളിവ് സഹിതം സ്ഥാപിച്ചിട്ടും ഇന്നേ വരെ ഒരു മറുപടിയും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലെന്ന് നിയമസഭാ സമ്മേളനം അവസാനിച്ചു കുഴൽനാടൻ കൊടുത്ത അവകാശ ലംഘനത്തിന്റെ പേരിൽ ആ നോട്ടീസിന്മേൽ ഒരു നടപടിയും ഇന്ന് വരെ എടുത്തതായി കാണുന്നില്ല അപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം എന്ന് വേണം നാം അതിൽ നിന്ന് അനുമാനിക്കാൻ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ കുഴൽനാടന് മറുപടി കൊടുക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടവേള